ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ 12 വയസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ. കുട്ടി അമ്മ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും ഇന്നലെയും വീട്ടിൽ നിന്ന് ബഹളം കേട്ടതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. കുട്ടി ആത്മഹത്യ ചെയ്തത് അമ്മയുടെ പീഡനം മൂലമാണെന്ന് പിതാവ് ഹരികൃഷ്ണൻ ആരോപിച്ചു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ അമ്മക്കെതിരായ നാട്ടുകാരുടെ ആരോപണങ്ങളും അന്വേഷിക്കും. ഇതൊരു സാധാരണ ഒരു മരണമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഒരു 6-7 മാസം മുൻപ് ഈ കുട്ടിയുടെ മുടി നല്ല മുടിയുള്ള കുട്ടിയായിരുന്നു. ഇവിടെ വെച്ച് ഈ മുടി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ അമ്മ അതിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ഈ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് പൊട്ടലുണ്ടായിട്ട് ഈ കണ്ണിൻ്റെ വളയുമൊക്കെ ചുമന്ന് ചുണ്ടും എല്ലാം പൊട്ടി കയ്യുമൊക്കെ പൊട്ടി പരിക്കുകളോട് ഇവിടെ ഇരുന്ന് വിളിച്ചുവോ എല്ലാം കേട്ട് ഞങ്ങൾ ഓടി ഇവിടെ വന്നു. ആ സമയത്ത് ഈ അമ്മ വെട്ടുവത്തിയുമായിട്ട് നിന്നിട്ട് പറയുന്നത് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, ഇവിടെ കയറാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ എല്ലാവരും ഓടിച്ചു വിടുവായിരുന്നു ചെയ്തത്. കുട്ടിയുടെ കൈകളിൽ മുറിവുപാടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് അമ്മക്കെതിരെ പിങ്ക് പോലീസിൽ കുട്ടി പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനെ ഉപദ്രവിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചൈൽഡ് വെൽഫെയർ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ സ്പീഡ് പോലീസ് സ്റ്റേഷനിലെ പോലീസുമായിട്ട് അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് എല്ലാം അന്വേഷിച്ചപ്പോഴത്തേന് ഈ അശ്വതിയുടെ ഒരു ഫ്രണ്ടാണ് ഈ സ്പീഡ് പോലീസിൻ്റെ. അപ്പോൾ അവർ ആ ഒരു ബന്ധം വെച്ചിട്ട് അത് ഇല്ലാതാക്കി. ചെറുപ്പം മുതൽ തന്നെ കുട്ടിയമ്മ ഉപദ്രവിക്കാറുണ്ടെന്ന് അച്ഛൻ ഹരികൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഹർഷയുടെ മരണം ആത്മഹത്യയെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. അതിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. വിഷ്ണു സുരേഷ്, 24 ആലപ്പുഴ.